പ്രിയമുള്ളവരെ, ഒന്നര മണിക്കൂറാണ് നിങ്ങളുടെ ഈ ക്ലാസ്സിനായിട്ട് ഇവിടെ ഉള്ളത്. അതിന് മുന്നേ ഒരു വാക്ക്, കണ്ണൂരിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയധികം ആൾക്കാരെ ഇവിടെ കണ്ടത് വളരെ സന്തോഷം. ഒരു 10-250 അവിശ്വാസികളുമായി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര എളുപ്പമല്ല. സമയത്തിന് പരിമിതി മൂലം നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ 2009 നാസ്തികനായ ദൈവം എന്ന പേരിലൊരു പുസ്തകം DC ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വിഖ്യാതനായിട്ടുള്ള ബ്രിട്ടീഷ് പരിണാമ ശാസ്ത്രജ്ഞൻ റിച്ചർഡ് ഡോക്കിൻസിന്റെ ദ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിന്റെ ഒരു പഠനമായിരുന്നു നാസ്തികനായ ദൈവം. അത് ഏറെക്കുറെ നല്ല രീതിയിൽ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 2 എഡിഷൻ കഴിഞ്ഞ് 3rd എഡിഷനിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു 1.5 വർഷമായി, അല്ലെ 2 വർഷമായിട്ട് എന്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ, ധാരാളം ചെറുപ്പക്കാർ, അതായത് ഈ സമൂഹത്തില്, കേരള സമൂഹത്തില് പലപ്പോഴും നമ്മൾ കണക്കെടുക്കുമ്പോൾ 90% അല്ലെങ്കിൽ 80% വിശ്വാസികൾ ബാക്കി ഒളിഞ്ഞിരിക്കുന്ന അവിശ്വാസികൾ, പുറത്തു വരാത്ത അവിശ്വാസികൾ, ആ രീതിയിലൊരു കണക്ക് അവതരിപ്പിച്ച് കാണാറുണ്ട്. ഈ ഒളിഞ്ഞിരിക്കുന്ന അവിശ്വാസികൾ ഒരു 10% ആണെങ്കിലും നമുക്കറിയാം ഏതാണ്ട് 30 ലക്ഷത്തിലധികം അവിശ്വാസികൾ ഈ കേരളത്തിൽ മാത്രമുണ്ട്. ഈ 30 ലക്ഷത്തിൽ ഒരു 3 ലക്ഷമോ 30,000മോ 3000മോ പുറത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നാസ്തികത എന്ന് പറയുന്നത് വലിയ ഗുണമില്ലാത്ത, പ്രയോജനമില്ലാത്ത, ലാഭമില്ലാത്ത ഒരു ദർശനമാണ് എന്നുള്ളതുകൊണ്ടാണ്. മതം അടിസ്ഥാനപരമായി മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും അവന്റെ മോഹചിന്തകളെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാസ്തികതയിൽ അത്തരം സമ്മാനങ്ങളൊന്നുമില്ല, വാഗ്ദാനങ്ങളുമില്ല. അധ്വാനിക്കുക, ഫലം ഉണ്ടാക്കുക, അതൊരിക്കലും അത്ര ആകർഷകമായിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഇത്രയും പേരോട് വന്നിരിക്കുന്നു, ഇപ്പൊ ചേട്ടൻ സംസാരിച്ചു. പലപ്പോഴും നുണ പറഞ്ഞ് വിജയിക്കുന്നതിനേക്കാൾ മഹത്തരമായിരിക്കും സത്യം പറഞ്ഞ് പരാജയപ്പെടുക എന്നുള്ളത്. നാസ്തികതയ്ക്ക് എപ്പോഴും പലപ്പോഴും സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും തമ്മിലുള്ള വ്യത്യാസം കാണേണ്ടതുണ്ട്. സൂര്യന്റെ പ്രകാശം വളരെ പ്രോജ്വലമാണ്, രൂക്ഷമാണ്, തീക്ഷ്ണമാണ്, പക്ഷെ അത് സത്യമാണ്. ചന്ദ്രന്റെ പ്രകാശമാകട്ടെ വളരെ ശീതലിമയുള്ളതാണ്, വളരെ റൊമാൻറ്റിക് ആണ്, പക്ഷെ അത് വ്യാജമായ പ്രകാശമാണ്. ഇറ്റ്സ് എ റിഫ്ലക്റ്റഡ് ലൈറ്റ്, ഇറ്റ്സ് നോട്ട് ഒറിജിനൽ ലൈറ്റ്. ഒറിജിനൽ ലൈറ്റ് ലൈക്ക് ട്രൂത്ത് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. സത്യം എല്ലാവർക്കും വളരെ അരുചികരമാണ്, അസ്വീകാര്യമാണ്. നുണ അല്ലെങ്കിൽ നുണ കലർന്ന സത്യം, അതിനാണ് നമുക്ക് സ്വീകാര്യത ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സദസ്യരോട് എല്ലാവരും പൊതുവായി എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞ് പരാജയപ്പെടുക. നുണ പറഞ്ഞ് വിജയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പല കാലഘട്ടത്തിലും നാസ്തികത വളരെയധികം പരീക്ഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. പക്ഷെ ചവിട്ടിയരച്ചാലും ചന്ദനം മണക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണിത്, അത് മറക്കാതിരിക്കുക. എത്തീസം എന്നുള്ള വാക്ക് അല്ലെ, നാസ്തികത എന്നുള്ള വാക്ക് നമ്മളെ സംബന്ധിച്ച് പുതുമയുള്ളതല്ല. അതേസമയം പാശ്ചാത്യ ലോകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ പരസ്യമായി എത്തീസ്റ്റ് ആണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയാൽ 150-200 വർഷമായിട്ടുള്ളൂ. അതിനു മുന്നേ എത്തീസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ആദ്യകാല ശാസ്ത്രജ്ഞന്മാരല്ല, ന്യൂട്ടൺ ആയാലും ഇവരെല്ലാം തന്നെ മതപരമായിട്ടുള്ള തങ്ങളുടെ വിശ്വാസത്തിൽ അഭിമാനം പൂട്ടിരുന്നവരാണ്. അന്നൊക്കെ ഒരു ശാസ്ത്രജ്ഞൻ പോയിട്ട് ഒരു ഭിക്ഷക്കാരന് പോലും അവിശ്വാസിയായിട്ട് ജീവിക്കാൻ കഴിയാത്ത കാലഘട്ടമായിരുന്നു. ഇപ്പൊ ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യത്തെ ഭാഗം ഞാൻ അടിച്ചുതന്ന് പോവുകയാണ്, കാര്യം സമയമില്ല. രണ്ടാമത്തെ ഭാഗമാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഭാഗം നമ്മൾ പെട്ടെന്ന് പോകും. നമ്മളുടെ ഇന്ത്യൻ മിത്തോളജി തന്നെ നോക്കുകയാണെങ്കിൽ നാസ്തികതയ്ക്ക് വളരെ കൃത്യമായ വേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചന്ദ്രയോഗ ഉപനിഷത്തിൽ തന്നെ ഓം ലെറ്റസ് ഈറ്റ്, ഓം ലെറ്റസ് ഡ്രിങ്ക്, നമുക്ക് തിന്നാം, നമുക്ക് കുടിക്കാം. ഉപനിഷത്തിലുള്ള ആഗമനം നോക്കുകയാണെങ്കിൽ അന്നം, അഹം അന്നം എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. തിന്നുക, കുടിക്കുക. നമ്മളെ വേദങ്ങളെ എത്ര പുകഴ്ത്തിയാലും പരത്തിയാലും അതിന്റെ അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് എനിക്ക് വേണം, എനിക്ക് തരണം, എനിക്ക് കിട്ടണം എന്നാണ്. നമുക്ക് ഒരുപാട് പുകഴ്ത്തി പറയാം. അതോടൊപ്പം തന്നെ
നിങ്ങൾ രണ്ടാമത് കാണുന്ന ഒരു പക്ഷേ വായിക്കാൻ കഴിയില്ല. അതിനകത്ത് പറയുന്നത് ഗോഡ്സ് ടെമ്പിൾസ് ആൻഡ് പ്രീസ്റ്റ് വെൻ ഇൻ റിയാലിറ്റി ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ വിഷ്ണു ആൻഡ് ഡോഗ്. ഇത് ഒരു ഉപനിഷത്തിലെ വരികളാണ്. വിഷ്ണുവും നായയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്ന ഉപനിഷത്തുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അത് ഉപനിഷത്തായതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി. ഇനി നമ്മളുടെ നാസ്തിക ലിറ്ററേച്ചറിൽ ഏതാണ്ട് 90% നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് രാമായണത്തിലൊരു ജപാലിയുണ്ട്, മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് ചെന്ന് സംസാരിക്കുന്ന ഒരു ചാർവാകനുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയത്ത ഒരു 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 ദാരിദ്ര്യമുണ്ട്. നാസ്തിക സാഹിത്യത്തിൻ്റെ ഒരു അസാന്നിധ്യം നമ്മൾ കാണുന്നു. അസാന്നിധ്യമല്ല, ശരിക്കും അതിനെ അവിടെ ഉണ്ടാകാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും സംഭവിച്ചത്. നമുക്കറിയാം ബുദ്ധിസം ജൈനിസം രണ്ടും മതങ്ങളാണ്, പക്ഷേ ദൈവരഹിത മതങ്ങളാണ്. ഒരുപക്ഷെ ബുദ്ധനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉദാരമായി പറയാൻ കഴിയുന്ന ഒരു മതപ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അജ്ഞേയവാദി ആയിരുന്നു എന്നാണ്. വേണമെങ്കിൽ അങ്ങനെ പറയാം, മാക്സിമം അതിനിപ്പുറം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒന്നാം തരം വ്യത്യസ്തയായിരുന്നു. ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങേയറ്റം പോയാൽ എനിക്കറിയില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ബുദ്ധിസം ഇന്ത്യയിൽ വരുമെന്നാണ് അനുവദിച്ചില്ല. കാര്യം ബുദ്ധിസത്തിൽ ഇപ്പൊ ദൈവരഹിത മതങ്ങൾക്ക് വലിയ ഭാവിയൊന്നുമില്ല, അതൊരു കൾച്ചറായിട്ട് മാറും, അതൊരു സാമൂഹ്യപരമായിട്ടുള്ള എക്സിസ്റ്റൻസ് ആയിട്ട് മാറും. ഇനി ജൈനിസത്തെയാണ്, ഞാനതൊന്നും എക്സ്പാൻഡ് ചെയ്യണില്ല. ഇനി നമുക്ക് ആകെ നോക്കാനുള്ളത് ഇന്ത്യൻ ചരിത്രം എടുക്കുമ്പോൾ ചാർവാകന്മാരുടെ, അതൊരഞ്ച് മിനിറ്റ് പറയാതെ പോകുന്നത് ശരിയല്ല. ലോകായുധമെന്ന് നമ്മൾ പറയാറുണ്ട്, നിങ്ങളിലേക്ക് ചാർവാകനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല ശരിക്കും. എന്നിരുന്നാലും ആദ്യമായിട്ട് ഇന്ത്യയിലെ നാസ്തികതയുടെ കൊടിക്കൂറ ഉയർത്തിയത് ചാർവാകന്മാരായി. അവരുടെ സിദ്ധാന്തങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ തിന്നുക കുടിക്കുക അർമാദിക്കുക അതാണ് അവർ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ആളുകൾ കളിയാക്കാറുണ്ട്. ചാർവാകന്മാരുടെ ഏറ്റവും വലിയ ഒരു സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. ആകപ്പാടെ മതവാദികളായിട്ടുള്ള ചിന്തകന്മാർ അവരുടെ പുസ്തകങ്ങളിൽ എളുപ്പത്തിൽ വ്യാഖ്യാനിച്ച് തോൽപ്പിക്കാൻ കഴിയും എന്നുറപ്പുള്ള കുറേ വരികളെടുത്ത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അവരാ വരികൾ ഉച്ചരിക്കുന്നത് ചാർവാകന്മാരെ പുകഴ്ത്താനോ നാസ്തികതയെ അംഗീകരിക്കാനോ അല്ല, മറിച്ച് എങ്ങനെ വളരെ നിസ്സാരമായിട്ട് ഇതിനെ പരിഹസിക്കാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പരിഹസിക്കാനായിപ്പോൾ സർവദർശ സംഹിത തന്നെ എടുത്തു നോക്കുക, അതിനകത്ത് വരുന്ന വരികൾ പോലും ഒരുപക്ഷെ കാലത്തെ അതിജീവിക്കുന്ന കരുത്തുള്ള വരികളാണ്. ഇപ്പൊ നാസ്തി ചാർവാകന്മാർ തന്നെ പറയുന്നുണ്ട്, ഇന്ന സ്വർഗോ ഇന്ന പാവർഗോ വാ നൈവാത്മാ പരലൗകികാഹ നൈവ വർണ്ണാസ്മദീന ക്രിയാശ്ച ഫലദായികാഹ. സ്വർഗവും ഇല്ല, നരകവും ഇല്ല, പുനർജന്മവും ഇല്ല, വർണ്ണാശ്രമ ദീനങ്ങളും ഇല്ല, വർണ്ണങ്ങളും ഇല്ല, മറിച്ച് എന്താണ്, ക്രിയാശ്ച ഫലദായികാഹ എന്നാണ് പറയുന്നത്. ചിന്താസ്ഥയല്ല, മോഹാസ്ഥയല്ല, അത്യാഗ്രഹാസ്ഥയല്ല, ക്രിയ ചെയ്താൽ ഫലം ഉണ്ടാകും, അത്ര ഉള്ളൂ. ഇന്ന് വരെ ഒരാളും ഇതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ക്രിയാശ്ച ഫലദായികാഹ. അഗ്നിഹോത്രം ത്രയോ വേദാഹ ത്രിദണ്ഡം ഭസ്മകുണ്ഡനം ബുദ്ധി പൗരുഷഹീനാനാം ജീവിക ധാതുനിർമ്മിത. അഗ്നിഹോത്രം, മൂന്ന് വേദങ്ങൾ, ഭസ്മം, ശൂലം, ഇതൊക്കെ ബുദ്ധിയും പൗരുഷവും ഇല്ലാത്ത വിഡ്ഢികളുടെ വൈക്കിപ്പിഴപ്പാണെന്ന് അവർ പറഞ്ഞു. നാലുസൂക്ക് വൻതോതിൽ ഭക്തി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന രാജാവിന് ഭക്തി, മന്ത്രിക്ക് ഭക്തി, പുരോഹിതന് ഭക്തി, ജനങ്ങൾക്ക് ഭക്തി, ഭക്തി ഇങ്ങനെ ഒരിച്ചിറങ്ങിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നട്ടലിലുള്ള കുറെ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ബുദ്ധിയും പൗരുഷവും ഇല്ലാത്ത ജനങ്ങളുടെ വൈക്കിപ്പിഴപ്പാണ്. അവർ ചോദിച്ചു, പശുച്ചേനി ഹദാഹ സ്വർഗം ഗോമിഷ്ടോമി ഗമിഷ്യതി സ്വപിതാ യജമാനേന തത്ര കസ്മാൻ അഹിംസതി. നിങ്ങൾ യാഗം നടത്തുമ്പോൾ യാഗത്തിന് ഇരയാക്കുന്ന പശുവിനെ ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴുത്ത് നഷ്ടപ്പെടുന്ന പശുവിനെ സ്വർഗത്തിലേക്ക് ഇടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം പപ്പയെ അല്ലെങ്കിൽ ഡാഡിയെ കട്ട് ചെയ്ത് മേളോട്ട് വിടുന്നില്ല? അവർ ചോദിച്ചു. സ്വർഗത്തെത്തിക്കുകയാണെന്ന് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അതോടൊപ്പം തന്നെ അവർ ചോദിച്ചു, മൃതനാമവി ജന്തുനാം ശ്രാദ്ധം ചേ തൃപ്തി കാരണം ഗച്ഛിതാമഹ ജന്തുനാം വ്യർത്ഥം പാതേയ കൽപ്പനം. മുകളിലേക്ക് പോകുന്നവർക്ക് നിങ്ങൾ താഴെ ഇരുന്ന് ശ്രാദ്ധം കൂട്ടിക്കഴിഞ്ഞാൽ, ഉണ്ട പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെങ്കിൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് യാത്ര പോകുന്നവർക്കായിട്ട് വീട്ടിലിരുന്ന് ഉണ്ട പിടിച്ച പോരെ, അവരെന്തിനാണ് പൊതിച്ചോറ് കൊണ്ടുപോകുന്നത് എന്നവർ ചോദിച്ചു. വളരെ ലളിതമായ ചോദ്യങ്ങൾ. മേളിലിരിക്കുന്നവർക്ക് നിങ്ങളെ ഉരുട്ടുന്ന ഉണ്ട കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് പുറത്തേക്ക് അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അച്ഛന് വേണ്ടി വീട്ടിൽ ഇരുന്ന് ഉണ്ട പിടിച്ചാൽ പോരെ?
കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷെ ചോദ്യം വളരെ കൃത്യമാണ്. അതാണ് പറഞ്ഞത്, മൃതനാമവി ജന്തുനാം ശ്രാദ്ധം ചെയ്യ തൃപ്തി കാരണം ഗച്ഛിതാമഹ ജന്തുനാം വ്യർത്ഥം പാതയ കൽപ്പനം. സ്വർഗസ്ഥിത യഥാം തൃപ്തി ഗച്ഛയുസ്ത്രദാനതേ പ്രാസാദോ സുപരിസ്ഥാനേ മത്ര കസ്മാനദീയതേ. നിങ്ങൾ താഴെ ഇരുന്ന് ആഹാരം പാചകം ചെയ്യുമ്പോൾ അല്ലെ ആഹാരം വിതരണം ചെയ്യുമ്പോൾ മേളിലുള്ള ആൾക്ക് കിട്ടുമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വീടിന്റെ താഴത്തെ നിലയിൽ മാത്രം ആഹാരം പാചകം ചെയ്താൽ പോരെ, മേളിലുള്ളവർക്കെല്ലാം തന്നെയും കിട്ടുമല്ലോ എന്നവർ ചോദിച്ചു. അവർ ചോദിച്ചത് എത്ര 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചു. യതികച്ഛേത് പരം ലോകം ദേഹദോഷ വിനിർഗതാഹ കസ്മാത് ഹുയേന ചയാനി ബന്ധുസ്നേഹ സമാകുലാഹ. നിങ്ങൾ ആത്മാക്കൾ നിങ്ങളെ കാണാനായിട്ട് വരുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മരിച്ചതിന് ശേഷം ആത്മാക്കൾ നിങ്ങൾക്ക് രോഗവും ദുഃഖവും വരുമ്പോൾ തിരിച്ചു വരുന്നില്ല ആശ്വസിപ്പിക്കാനായിട്ട് എന്നവർ ചോദിച്ചു. യാവം ജീവം സുഖം ജീവേത് ഋണം കൃത്ത കൃതം ജീവേത് ഭസ്മിഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുദാഹ. ഒരേ ഒരു ജീവിതം, അത് സുഖിച്ച് ജീവിക്കുക. സുഖിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമാദിക്കുക എന്നല്ല, നമ്മളുടെ സാധ്യതകളും അവസരങ്ങളും നീതിയുക്തമായി ചൂഷണം ചെയ്ത് ജീവിക്കുക. ഭസ്മിഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുദാഹ. ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ എന്തോന്ന് തിരിച്ചുവരവ്, എന്ത് പുനരാഗമനം എന്നവർ ചോദിച്ചു. അവരുടെ ചിന്തകളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, പക്ഷെ ഒന്നാലോചിക്കുക, ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃത്യമായ ഭൗതികവാദം യൂറോപ്പൊക്കെ കാണുന്നതിന് മുന്നേ അതിരുപിച്ചിട്ടായിരുന്നു ഇന്ത്യയിലെ ചാർവാകന്മാർ. ഇനി നമ്മുടെ പാശ്ചാത്യ ലോകത്ത് ചെല്ലുമ്പോൾ സോക്രട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്, സോക്രട്ടീസൊക്കെ നിഷേധികളായിരുന്നു, പക്ഷെ അവരൊരിക്കലും ദൈവനിഷേധികളായിരുന്നില്ല. കാര്യം അവരൊക്കെ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ അവർ പരമ്പരാഗത മതസങ്കല്പങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിഷേധത്തിന്റെ ബീജം അല്ലെങ്കിൽ അതിന്റെ വേരുകൾ നമുക്ക് ഇങ്ങനെയുള്ളവരിൽ കാണാൻ കഴിയും. സോക്രട്ടീസിനെ പോലെയുള്ളവർ, അനക്സഗോറസ്, സെനാഫീനസ്, ഡെമോക്രിറ്റസ്, പ്രോഡിക്കസ്, പ്രൊട്ടഗോറസ്, സമയമില്ലാത്തതാണ് ആദ്യത്തെ പകുതി അടിച്ചു പോവുകയാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ വരികയാണെങ്കിൽ ജമിനി ഫോർ എക്സാമ്പിൾ, മീമാംസ, അപ്പോൾ യോഗ, പതഞ്ജലി. പതഞ്ജലിയൊക്കെ ഒന്നാം തരം എത്തിച്ചായിരുന്നു. അപ്പൊ യോഗ എന്ന് പറയുന്നതിനകത്ത് ശരീരം എന്ന് പറയുന്ന ഒറ്റ ഭൗതിക യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഭൗതിക അതീതമോ ശരീരാതീതമായ യാതൊന്നുമില്ല. ഇതൊക്കെ പിന്നീടാണ്, 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് നമ്മൾ ഇപ്പൊ നമ്മളിന്ന് ചെയ്യുന്ന പല ആസനങ്ങളും പതഞ്ജലി ഒരു ആസനവും നിർദ്ദേശിച്ചിട്ടില്ല. ആസനങ്ങളൊക്കെ പിന്നെ വന്നതാണ്, ശവാസനം ഉൾപ്പെടെയുള്ള ആസനങ്ങൾ. കൂടിപ്പോയ 150-200 വർഷത്തെ പഴക്കമേ ആസനങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത് ആദ്യത്തെ രാജാവായിരുന്നു. രാജാവ് മരിച്ചപ്പോൾ തന്റെ സ്മരണം നിലനിർത്താനായിട്ട് സ്മാരകങ്ങൾ പണിഞ്ഞതിൽ നിന്നാണ് ദൈവത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ തുടക്കമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ചാർവാകന്മാർക്ക് ഏതാണ്ട് തത്തുല്യമായ രീതിയിൽ യൂറോപ്പിൽ അല്ലെ പാശ്ചാത്യ ലോകത്ത് നിലനിന്ന വ്യക്തികളായിരുന്നു എപ്പിക്യൂറിയൻസ്. അവർ ഏതാണ്ട് സമാനമായിട്ടുള്ള ചിന്തകളായിരുന്നു അവരും മുന്നോട്ട് വെച്ചത്. ഇനി ഇസ്ലാമിക ലോകത്ത് നമ്മൾ പൊതുവിൽ പറയും നാസ്തികർ ഉണ്ടാവില്ല. നാസ്തികർ ഇസ്ലാമിക ലോകത്തുണ്ടെങ്കിൽ അവർക്ക് മരണമാണ് ശമ്പളം. മതം വിടുന്നവർക്കും ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മരണം ശമ്പളമായി നൽകുന്ന ഒരു മതമായതുകൊണ്ട് ഇസ്ലാമിലധികം നാസ്തികരെ നമ്മൾ കാണുന്നില്ല. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീവ്രമായിട്ടുള്ള യുക്തിവാദം പറയുന്നത് മുസ്ലിം യുക്തിവാദികളാണ്. ഇപ്പൊ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ പൊതുവിൽ യുക്തിവാദം പറയുന്നുണ്ടെങ്കിലും അവരൊരു എന്താ അത്ര ഒരു കമ്മിറ്റ്മെന്റ് കാണാറില്ല. ഞാൻ മലപ്പുറത്ത് പലയിടത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഈ മതത്തിന്റെ ശാഠ്യവും കർക്കശവും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്ത് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവിശ്വാസികളുള്ള ജില്ല മലപ്പുറം ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ വിശ്വസിക്കില്ല. ഇസ്ലാമിക ലോകത്ത് എക്കാലത്തും ചിന്തകരുണ്ടായിരുന്നു. ഇപ്പോ അൽ റാവണ്ടിയെയും അൽ റാസിയെയും പോലെയുള്ള ചിന്തകർ, പ്രവാചകൻ പറഞ്ഞതുപോലും നുണയാണെങ്കിൽ അത് തള്ളണമെന്നും നുണയാകാൻ സാധ്യതയുണ്ടെന്നും വളരെ കൃത്യമായി പറഞ്ഞവരാണ് ഇവരൊക്കെ. അന്ന് അവരെയൊക്കെ ജീവിക്കാൻ അനുവദിച്ചിരുന്നു ആ രാജ്യങ്ങളിൽ, ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇസ്ലാമിൽ നാസ്തിക ചിന്ത എക്കാലത്തും വളരെ സമൃദ്ധമായിരുന്നു, പക്ഷേ അത് തീരെ പുറത്തു വന്നില്ല എന്നുള്ളതാണ് കാര്യം. ആ മതം ഒരു ശാഠ്യ മതമായതിനാൽ അതങ്ങനെ അംഗീകരിക്കാറില്ല. പിന്നെ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയും അവിടെ മതനിഷേധം പോലും സാധ്യമല്ലാത്തൊരവസരം. അപ്പൊ പിന്നെ അവിടെ നാസ്തികത എന്ന് പറയുന്നത് ഉണ്ടായില്ല. എങ്കിലും നാസ്തികർ എവിടെയൊക്കെ ഉണ്ടോ എന്ന് കരുതി മത നേതാക്കൾ എപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു.
അപ്പൊ സെന്റ് അക്വിനാസിന്റെയും സെന്റ് ആൻസലത്തിന്റെയും ഒക്കെ ചിന്തകൾ അവര് മുഴുവൻ അഡ്രസ് ചെയ്യുന്നത് നാസ്തികരെയാണ്. പക്ഷെ നാസ്തികരെ ഒട്ട് കാണാനുമില്ല, പക്ഷെ അവരുണ്ട് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയധികം ദൈവത്തിനുള്ള തെളിവുകളൊക്കെ നിരത്തുന്നത്. എന്തിനാണ്? ദൈവത്തിന് തെളിവില്ലെന്നും ദൈവം തെളിയിക്കപ്പെടില്ലെന്നും വിശ്വസിക്കുന്ന ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് വളരെ ബന്ധപ്പെട്ട് ദൈവത്തിന് തെളിവുകൾ നിരത്തുന്നത്. ഇപ്പോ സൂര്യനെ തെളിവ് ആരും ചോദിക്കുന്നില്ല, ആരും നിരത്തുന്നുമില്ല. അന്തരീക്ഷത്തിന് തെളിവ് ആരും ആവശ്യപ്പെടുന്നുമില്ല, ആരും കൊണ്ടുവരുന്നുമില്ല. കാര്യം അതൊക്കെ തെളിവിനുപരിയാണ്, ആളുകളെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ മതം കത്തി നിൽക്കുമ്പോഴും മത നേതാക്കൾ അല്ലെങ്കിൽ മതചിന്തകർ കരുതുന്നു നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഇല്ല, അവർ വിശ്വസിക്കുന്നതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. മതത്തിന്റെ രക്തസാക്ഷികൾ എത്തിൻ ഡോററ്റ്, സീസർ വാനി, അവരുടെ ചരിത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ സമയം അനുവദിക്കാത്തതുകൊണ്ട് അടുത്തേക്ക് പോവുക. പക്ഷെ മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ബ്രൂണോ. ഒരുപക്ഷെ ബ്രൂണോ അല്പം കൂടി ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ, ടാക്ടിക്സ് കാണിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അദ്ദേഹം വളരെ ഫോർത്ത്റൈറ്റ് ആയിരുന്നു, വളരെ തുറന്നടിച്ച് പറയുന്ന ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം കൂടുതലൊന്നും പറയും, അത്ര വലിയ മതനിഷേധമൊന്നും പറഞ്ഞില്ല. കോപ്പർണിക്കസിന്റെ തിയറി ശരിയാണെന്ന് പറഞ്ഞു. ഭൂമിയല്ല, സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്നുള്ള വാദം അവതരിപ്പിച്ചതിന്റെ പേരിലാണ് ശരിക്കും മത നേതാക്കളുടെ കണ്ണിൽ കരടാവുകയും സ്വന്തം ജീവൻ ബ്രൂണോയ്ക്ക് ബലി കൊടുക്കേണ്ടി വരികയും ചെയ്തത്. പക്ഷേ പലപ്പോഴും വിപ്ലവകാരികൾ, ഇപ്പോൾ ഭഗത് സിംഗിനെ പോലെയുള്ള ആൾക്കാരെ ചിന്തിക്കേണ്ടതുണ്ട്. അവര് ഒരുപിടി ആൾക്കാരെ അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹത്തെ മുഴുവൻ നയിക്കേണ്ടവരാണ്. അവർ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോൾ സമൂഹത്തിന് വല്ലാത്തൊരു ഇരുട്ട് ഫീൽ ചെയ്യും. പലപ്പോഴും റാഷണലിസം അല്ലെങ്കിൽ യുക്തിചിന്തയുടെ കാര്യത്തിൽ പലപ്പോഴും ആളുകൾ മുന്നിൽ നിൽക്കുന്നവൻ മരിച്ച് വീഴുമ്പോൾ പിന്നിൽ നിൽക്കുന്നവർക്ക് വല്ലാത്തൊരു അമ്പരപ്പുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒന്നായിരുന്നു ശരിക്കും ബ്രൂണോയുടെ ചരിത്രമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബ്രൂണോയുടെ ചരിത്രത്തെ തിരുത്തിക്കുറിക്കുകയാണ് ഗലീലിയോ ചെയ്തത്. ഗലീലിയോ ഇതേ തിയറി മുന്നോട്ട് വെച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെയൊക്കെ മതം തിരിച്ചു പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന് തല രക്ഷിച്ചു. ഭൂമിയാണ് ലോകത്തിന്റെ കേന്ദ്രം, സൂര്യനല്ല എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു. പക്ഷേ അങ്ങനെ തിരുത്തി പറഞ്ഞപ്പോഴും അദ്ദേഹം വിസ്താരവേളയിൽ പുറത്തോട്ട് വരുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അത്രേ നവദിലസ് ഇറ്റ് മൂവ്സ്, എന്നാലും അത് ചലിക്കുന്നുണ്ട്, അതെ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂമിയാണ് കേന്ദ്രം, ഭൂമി പാറ പോലെ ഇരിക്കുന്നു, ബാക്കിയുള്ളതെല്ലാം ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നുള്ള ചിന്ത ശരിവെച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഗലീലിയോ പിന്നീട് ദൂരദർശിനി കണ്ടുപിടിക്കുകയും ആ ദൂരദർശിനിയുടെ വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. വെറുതെ വിട്ടുപോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. മതം ഇങ്ങനെ കല്ലുകൊള്ളി നിൽക്കുമ്പോൾ തല കൊണ്ടുവന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെയും നിങ്ങൾ നിങ്ങളുടെ യുക്തിബോധം കാണിക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ പറഞ്ഞു, നിങ്ങൾ പറയുന്നതാണ് ശരി, പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞു നെവർ ദ ലെസ് ഇറ്റ് മൂവ്സ്. ഇത് ബ്രൂണോയും ഗലീലിയോയും രണ്ട് നിലപാടുകളാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഗലീലിയോ രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തം നിലപാട് നേർപ്പിച്ചതാണ് എന്നൊക്കെ പറയാമെങ്കിലും പലപ്പോഴും നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത് എന്ന് നോക്കേണ്ടി വരും. ഇപ്പൊ ഗാന്ധിജി സത്യാഗ്രഹം ഇന്ത്യയിൽ വിജയകരമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറയുന്നവർ മനസ്സിലാക്കണം ബ്രിട്ടീഷുകാരായിരുന്നു അപ്പുറത്ത്, മറിച്ച് താലിബാനോ വാസ്കോഡിഗാമയുടെ പോർട്ടീസുകാരോ സോമാലിയക്കാരൻ ആയിട്ടുള്ള കപ്പൽ റാഞ്ചികളോ ഒക്കെ ആയിരുന്നെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു വിജയവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ചരിത്രത്തിലേ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ എതിരാളി ആരെന്ന് നോക്കി വേണം നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കാൻ എന്നുള്ളതാണ് ഗലീലിയോയുടെ. ഹോബ്സും മാർലോ, ക്രിസ്റ്റഫർ മാർലോ ഒരുപക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നിങ്ങൾക്കറിയാം അദ്ദേഹം ഷേക്സ്പിയറിന്റെ കൃതികളൊക്കെ രചിച്ചു തന്നെ അദ്ദേഹമാണെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ വായിച്ചാൽ അറിയാം അദ്ദേഹം ഒരു കൺഫേംഡ് എത്തീസ്റ്റായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പോലും. മോഡേൺ എത്തീസത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഹോൾബാക്ക് അദ്ദേഹത്തിന്റെ സലൂണിലാണ് ആഡം സ്മിത്ത് പോലെയുള്ള ആൾക്കാർ, ഫ്രാൻസാണ് മോഡേൺ എത്തീസത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാരീസാണ്, യൂറോപ്യൻ എത്തീസത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നതും പാരീസാണ്. അവിടെ ഒരുപക്ഷെ തുടക്കം കിട്ടിയ വ്യക്തിയായിരുന്നു ഹോൾബാക്ക്. അദ്ദേഹത്തിന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ സഹചാരിയുമായിരുന്നു ഡെന്നീസ് ഡിദ്രോ. ഡിദ്രോയുടെ വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, മാൻ കൈൻ ഷാൾ നോട്ട് ബി ഫ്രീ അണ്ടിൽ ദ ലാസ്റ്റ് കിങ് ഈസ് സ്ട്രാങ്കിൾഡ് ഇൻ ദ എൻട്രെയിൽസ് ഓഫ് ദ ലാസ്റ്റ് പ്രീസ്റ്റ്. അവസാനത്തെ പുരോഹിതന്റെ കുടൽമാലയിൽ അവസാനത്തെ രാജാവിനെ തൂക്കിക്കൊല്ലാതെ മനുഷ്യരാശിക്ക് മോചനം കിട്ടില്ല എന്നാണ് ദിദ്രോ പറഞ്ഞത്. അവസാനത്തെ പുരോഹിതന്റെ കുടൽമാലയിൽ
വേണം അവസാനത്തെ രാജാവിനെ തൂക്കിലിടാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജാവും പുരോഹിതനും പോയേ തീരൂ. ഇത് അദ്ദേഹം പറഞ്ഞത് 19th century. ആഡം സ്മിത്ത് ഒരുപക്ഷെ എക്കണോമിസ്റ്റുകൾക്കെല്ലാം വളരെയധികം പരിചയമുണ്ടാവും. റൂസോ, ഡേവിഡ് ഹ്യൂം ഇവരിലെല്ലാം വളരെ കൃത്യമായി നമുക്ക് യുക്തിവാദത്തിൻ്റെ അല്ലെങ്കിൽ നിരീശ്വരത്തിൻ്റെ ചിന്തകളെ പ്രസരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴൊന്നും അവർ കൺഫേംഡ് ആയിട്ടുള്ള എത്തീസം അല്ല പറയുന്നത്, മറിച്ച് ഇറ്റ്സ് ഓൾമോസ്റ്റ് എമൗണ്ട്സ് ടു ദാറ്റ് മച്ച്, അത്രത്തോളം എത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ അടിസ്ഥാനപരമായി നമുക്കറിയാം ഒരു ഇറ്റ്സ് ഏജ് ഓഫ് റീസൺ എന്നും കൂടി അറിയപ്പെടാറുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ല. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് യുക്തിബോധത്തിൻ്റെ ഒരു ഭ്രാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഐക്യകരമായിട്ടുള്ള ഒരു ടേൺ, ഒരു വികാസം അല്ലെങ്കിൽ ഒരു പരിണാമമാണ് അപ്പോൾ സംഭവിച്ചത്. അന്ന് കത്തോലിക്ക പ്രീസ്റ്റുകളെ മുഴുവൻ കൊള്ളയടിക്കുകയുണ്ടായി, അവരെ പീഡിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഈ കാണുന്ന പടം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അന്ന് കത്തോലിക്കർക്ക് ഫ്രാൻസിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ ഒരു ചിത്രമായിരുന്നു. പക്ഷെ അതൊരു സെൻസ്ലെസ് റെവല്യൂഷൻ ആയിരുന്നു ഒരു ഒരർത്ഥത്തിൽ. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വിജയകരമായിട്ടുള്ള റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനായിരുന്നു. പിന്നെ നിങ്ങൾ ഷെല്ലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം, ഷോപ്പനവരെ കുറിച്ച് കേട്ടിട്ടുള്ളതാം. നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ കടന്നു പോവുള്ളൂ. ഇനി ബ്രോഡ്ലോ, ബ്രാഡ്ലോ ഒരു വിഷയം നേടിയാം, ബ്രിട്ടീഷ് പാർലമെന്റേറിയനായിരുന്നു. അദ്ദേഹം 5 times ഒരേ പാർലമെന്റിൽ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ 5 times ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം ഈ 5 times ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ മനുഷ്യസ്നേഹി വീണ്ടും അതേ മണ്ഡലത്തിൽ പോയി വീണ്ടും തെരഞ്ഞെടുപ്പിന് ഇന്ന് വീണ്ടും ജയിച്ചു വന്നു 6th time. അങ്ങനെയാണ് ബ്രിട്ടനിലും ലോകത്ത് ആദ്യമായും ദൃഢപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ബ്രാഡ്ലോ അന്നങ്ങനെ ചെയ്യില്ലായിരുന്നെങ്കിൽ ഇവിടെ പലരും ബുദ്ധിമുട്ടി ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നില്ലായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു MLA ഉണ്ടായിരുന്നു, ഒരു ഐഷാപ്പൂറ്റി. അവർ കഴിഞ്ഞ പ്രാവശ്യം വല്ലാത്ത രീതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവര് ശരിക്കും സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബുദ്ധിമുട്ടുണ്ടായത് ഒരുപക്ഷെ ബ്രാഡ്ലോയുടെ ആ ത്യാഗജലമായിട്ടുള്ള പോരാട്ടം കാരണമായിരിക്കും എനിക്ക് തോന്നുന്നു. ഇനി ലോകനാസിക ചരിത്രം എടുക്കുമ്പോൾ ഫോബാക്കിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വ്യക്തമാണ്. അദ്ദേഹം ദൈവത്തെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മാർക്സ് ഒക്കെ തന്നെ ഹെഗലിയൻ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറി വന്നത് ഫോബാക്കിന്റെ കൃതികളെ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ആൻ ഔട്ട്വേർഡ് പ്രൊജക്ഷൻ ഓഫ് മാൻകൈൻഡ്സ് ഇൻവേർഡ് നേച്ചർ. ഗോഡ് ഈസ് വാട്ട് യു വാണ്ട് ടു ബി ആൻഡ് കനോട്ട് ബി, ആൻഡ് ഗോഡ് ഈസ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് കനോട്ട് ഡു. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നതും ആകാൻ കഴിയാത്തതും, ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ ചെയ്യാൻ കഴിയാത്തതുമായ എന്തോ അതാണ് ദൈവം. ഇപ്പോൾ രജനീകാന്ത് തന്നെ എന്തിരൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളായതിനാൽ നമ്മൾ ഇതിനെ കൈയടിക്കുന്നു. മനുഷ്യന്റെ പരിമിതികളുടെ ബഹിർസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ ദൈവചിന്തയിലേക്ക് പോകുന്നത്. ചെയ്യാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അത് ആർക്ക് ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരാളെ സങ്കല്പിക്കുകയും അയാൾക്ക് ഭാവനാപരമായിട്ട് കീഴടങ്ങുകയും ചെയ്യുക, അതുകൊണ്ടൊരു വല്ലാത്തൊരു ഒരു സുഖം കിട്ടും. അതാണ് ഫോബാക്ക് പറഞ്ഞത്. ഒരുപക്ഷെ മതത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ നൽകിയത് മാക്സ് തന്നെയാണ്. ഇറ്റ്സ് ആൻ ഓപ്യം ഓഫ് മാസസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് പലരും അത് വളരെ ഡൈല്യൂട്ട് ചെയ്തതായിട്ട് ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ്, നിശ്വാസമില്ലാത്ത ലോകത്തിന്റെ നിശ്വാസമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരവും നിന്ദ്യവും ശോചനീയപരമായ ഒരു അവസ്ഥയിൽ ഇത് ഒരു അഭയകേന്ദ്രമായി മാറുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും വേദനയ്ക്ക് നമ്മൾ വേദന സംഹാരി ഉപയോഗിക്കുന്നത് പോലെ, നമ്മൾ ദുഃഖം വരുമ്പോൾ മദ്യപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ മയക്കുമരുന്നിന് അടിമയാകുന്നത് പോലെ, വളരെ ക്രൂരമായ ഈ ലോകത്തിൽ മനുഷ്യൻ ഒരു അഭയസ്ഥാനമായി ഈ മയക്കുമരുന്ന് ഭക്ഷിക്കുകയാണ് എന്നാണ് മാക്സ് പറഞ്ഞത്. മാക്സ് ഒരിക്കലും മതത്തെ പൊക്കിയോ നേർപ്പിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. വേണമെങ്കിൽ മാൻ ക്രിയേറ്റ്സ് റിലീജിയൻ, റിലീജിയൻ ഡസ് നോട്ട് ക്രിയേറ്റ് മാൻ. മനുഷ്യനാണ് മതത്തെ ഉണ്ടാക്കുന്നതെന്നും മതം ഒരിക്കലും മനുഷ്യനെ ഉണ്ടാക്കില്ലെന്നും മാക്സ് പറഞ്ഞു. ഓൾസോ സെഡ് റിലീജിയൻ ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. മതം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന്റെ ഷണ്ഡതയാണ് എന്ന് പറഞ്ഞ ആളാണ് മാക്സ്. പിന്നെ മാക്സ് എവിടെയാണ് മതത്തെ സൂചിപ്പിക്കാൻ പറഞ്ഞതെന്ന് മാക്സിനെ വായിച്ച് ആരും പറയാറില്ല, മറിച്ച് ചില പ്രായോഗികമായിട്ടുള്ള സമീപനങ്ങൾ എടുക്കുന്നവർ മാത്രമേ പറയുകയുള്ളൂ. ഇനി ഇങ്ങോട്ട് വന്നാൽ എംഗൽസിലോട്ട് വന്നാൽ എന്താണ്,
when German Democratic Party tried to compromise with religion and declared that it is a personal affair after the death of Max, Engels objected. German Democratic Party, മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ കാര്യമാണെന്നും അതിൽ സ്റ്റേറ്റ് ഇടപെടേണ്ട എന്നുള്ള ഒരു സമീപനം എടുത്തപ്പോൾ അന്ന് മാക്സ് മരിച്ചു കഴിഞ്ഞു. എംഗൽസ് എന്ന് പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ല ഇത് കാണേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഒബ്ജക്റ്റ് ചെയ്ത വ്യക്തിയാണ് മാക്സിന്റെ ഷാഡോമാൻ, നിഴൽ മനുഷ്യനായി അറിയപ്പെടുന്ന എംഗൽസ്. ഇനി നിങ്ങൾക്കറിയാം ദൈവം മരിച്ചു എന്ന് പറഞ്ഞ നീഷയിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് മരിച്ച ജർമ്മൻ സോൾജിയേഴ്സിന്റെ പടകുടീരങ്ങളിൽ നിന്നും അവരുടെ ക്യാമ്പുകളിൽ നിന്നും കണ്ടെത്തപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് ബൈബിളും മറ്റൊന്ന് നീഷകളുമായിരുന്നു. ഗോഡ് ഈസ് ഡെഡ് ഹീ സെഡ്, ദൈവം മരിച്ചു. ദൈവത്തിന്റെ മരണം ആഘോഷിക്കുന്നവരാണ് നമ്മളെന്ന് വളരെ പരസ്യമായി പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ കുറേയധികം വർക്കുകളുണ്ട്. ഇനി അനാർക്കിസം എന്ന് പറയുന്ന അരാജകവാദം, അരാജകവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാതെ മനക്കാതെ നടക്കാം എന്നല്ല അർത്ഥം, അതോറിറ്റി അംഗീകരിക്കാതിരിക്കുക, രാജാവിനെ അംഗീകരിക്കുക, ആ രാജകവാദകമാണ്, നിഷേധികളുടെ വർഗമാണത്. ഇപ്പോ അലക്സാണ്ടർ ബെക്കുനിൻ വോൾട്ടേർ ഒരിക്കൽ പറഞ്ഞു, ദൈവം ഇല്ല എങ്കിൽ ദൈവത്തെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വോൾട്ടേർ പറഞ്ഞപ്പോൾ ബെക്കുനിൻ തിരുത്തി, ദൈവം ഉണ്ട് എങ്കിൽ അതിനെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ബെക്കുനിൻ പറഞ്ഞു. അതാണ് ബെക്കുനിന്റെ നിലപാട്. ഇനി നിങ്ങൾ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാദേഴ്സ് എല്ലാം തന്നെ അവിശ്വാസികളായിരുന്നു. അവർ ബൈബിളിനെ ഏറ്റവും അധികം വിവർശന ബുദ്ധിയോടെ കണ്ടിരുന്ന ആൾക്കാരായിരുന്നു. ഉദാഹരണമായി ജോർജ് വാഷിംഗ്ടൺ, അബ്രഹാം ലിങ്കൻ എപ്പോഴൊക്കെ ഇലക്ഷൻ നിന്നു അപ്പോഴെല്ലാം അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടന്നിട്ടുണ്ട്. ജോൺ ആഡംസ് സെക്കൻഡ് പ്രസിഡന്റ്, അമേരിക്കൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള തോമസ് ജെഫേഴ്സൺ, ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയായി അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം വരെ തോമസ് ആൽവ എഡിസൺ, തോമസ് പെയിൻ, ദ ഏജ് ഓഫ് റീസണെതിരെ തോമസ് പെയിൻ. അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ നോക്കുക, ഇറ്റ്സ് ബ്ലഡി സെക്യുലർ, 100% സെക്യുലർ ആണ് സാധനം. അതങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും നമ്മളുടെ ഭരണഘടന എഴുതിയപ്പോൾ കടം കൊണ്ടത്. ഇനി മതം എക്കാലത്തും ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻ പറയുന്ന മൂന്ന് താടിക്കാരാണ്, ഒന്ന് ഫ്രോയിഡ്, കോൾ മാക്സ്, ദെൻ ചാൾസ് ഡാർവിൻ. ഈ മൂന്ന് താടിക്കാരെ കൊണ്ട് വലിയ ശല്യമാണെന്നാണ് അവർ പറഞ്ഞത്. മൂന്ന് തലങ്ങളിൽ, മാനസിക ചിന്തയുടെ തലങ്ങളിൽ, അല്ലെങ്കിൽ സൈക്കോളജിയുടെ തലത്തിൽ, രാഷ്ട്രീയത്തിന്റെ തലത്തിൽ, ശാസ്ത്രത്തിന്റെ തലത്തിൽ മതത്തിന് ഏറ്റവും ശക്തമായ പ്രഹരം ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ മൂന്ന് താടിക്കാർ, ഫ്രോയിഡ്, മാക്സ് ആൻഡ് ഡാർവിൻ. ഫ്രോയിഡ് എന്ന് പറഞ്ഞത് ഫെയ്ത്ത് ഇസ് എ മെന്റൽ ഡിസോർഡർ എന്നാണ്, വിശ്വാസം ഒരു മാനസിക രോഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇംഗ്ലീഷിനെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങളെല്ലാം ഇംഗ്ലീഷിനെ വായിച്ച് വായിച്ച് ഒരു പരുവത്തിലായിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ, ഞാൻ കരുതും. അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ സാത്താൻ ഇൻകാർണേറ്റ് എന്നാണ് വിളിച്ചിരുന്നത്, അതായത് സാത്താന്റെ മനുഷ്യരൂപം. അത്രയ്ക്ക് വെറുപ്പായിരുന്നു അവർ സത്യം പറയുന്നതിനോടുള്ള മതത്തിന്റെ എക്കാലത്തെയും നിലപാട്, വെറുപ്പും അസഹിഷ്ണുതയും കലർന്നത് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി മാക്സിന്റെ ഐഡിയോളജി വളരെ വ്യക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് സഖാവ് ലെനിൻ. എന്തായിരിക്കണം മതത്തോടുള്ള പാർട്ടിയുടെ സമീപനം എന്നുള്ളതിനെ കൃത്യമായിട്ട് ലെനിൻ പറഞ്ഞു, അവർ പ്രോഗ്രാം നെസസറിലി ഇൻക്ലൂഡ്സ് ദ പ്രൊപ്പഗാൻഡ ഓഫ് എത്തീസം. നമ്മളുടെ പാർട്ടി പരിപാടിയിൽ നിർബന്ധമായും നാസ്തിക പ്രചരണം ഉണ്ടായിരിക്കണം എന്ന് കൃത്യമായി ലെനിൻ എഴുതി വെക്കുകയും പ്രസംഗിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ യു ഹാവ് ടു പ്രൊപ്പഗേറ്റ് എത്തീസം. അവിടെ പിന്നെ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സാർത്ഥ്, സാർത്ഥിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അറിയാം. ലോകത്ത് സാർത്ഥ് മരിച്ചപ്പോൾ ഫ്രാൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രൊസഷൻ, ഫ്യൂണറൽ പ്രൊസഷൻ, അല്ലെങ്കിൽ ശവസംസ്കാര ഘോഷയാത്ര, 1.5 ലക്ഷം ആൾക്കാർ പങ്കെടുത്തു എന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യൻ പുറത്തിറങ്ങാറില്ലായിരുന്നു, ആളുമായിട്ട് അദ്ദേഹം മിംഗിൾ ചെയ്യാറില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ വളരെ പരമദയനീയമാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫറായിട്ട് ഫ്രാൻസുകാർ കണ്ടുകൊണ്ടിരുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഉള്ള ആ വിലാപ ഘോഷയാത്രയിൽ 1.5 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ ഒരു ഫിലോസഫർ മരിച്ചാൽ എത്ര പേര് പങ്കെടുക്കുമെന്നാലും, അതാണ് അവരുടെ ഒരു കൾച്ചറിന്റെ ഒരു ഒരു ചെറിയൊരു ഒരു വ്യത്യാസമോടെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ബർട്രാൻ റസൽ, എച്ച് എൽ മനേക്കൻ, സമയമില്ല. ഇനി ഡാർവിനെ കുറിച്ച് കൂടുതൽ പറയാം. ഡാർവിൻ വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു. 1859 ഒറിജിനൽ സ്പീഷീസ് നിങ്ങൾക്കറിയാം,